നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളെ വലിയ അളവിൽ സ്വാധീനിക്കുന്ന വലിയൊരു കരാറിൽ തീരുമാനമെത്തിയിരിക്കുന്നു. ചൈനയാണ് ഈ കരാറിന്റെ തലപ്പത്ത് നിൽക്കുന്നത്. ചൈന നേതൃത്വം നൽകുന്ന കരാറായതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ നിന്നും വിട്ടുമാറി നിന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ചയുടെ അവസാനത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നായിരുന്നു. ഈ സംഘത്തിൽ ചേരാൻ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ഇടം ബാക്കി വെച്ചായിരുന്നു ചർച്ച അവസാനിച്ചത്. 10 ആസിയാൻ രാജ്യങ്ങളും ചൈന, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുമാണ് മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചത്. വിയറ്റ്നാം ആതിഥ്യം വഹിച്ച ആസിയാൻ വെർച്വൽ ഉച്ചകോടിയിൽ ഒപ്പുവെച്ച കരാറിലൂടെ രൂപം കൊള്ളുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ വ്യാപാര മേഖലയാണ്. ലോക ജനസംഖ്യയുടെ 30% ആഗോളതലത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 30% RCEP-യിൽ ഉൾപ്പെടുന്ന 15 രാജ്യങ്ങളുടെ പങ്ക്. എന്നാൽ ഇന്ത്യ എന്തുകൊണ്ട് ഇതിൽ നിന്നും വിട്ടുനിന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരമുണ്ട്. വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് RCEP കരാറിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇവിടെ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയുടെ പദ്ധതി. എന്നാൽ ഈ കരാറിന്റെ ഭാഗമായാൽ ചൈനയുടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടെ സ്വദേശി കമ്പനികളെല്ലാം പിടിച്ചു നിൽക്കാനാവാത്ത പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് നീങ്ങും. ചൈനയുടെ സാധനങ്ങൾ വിൽക്കുന്ന ചന്തയാണ് ഇന്ത്യ. എന്നാൽ ഇനി അത്തരത്തിലേക്ക് നീങ്ങുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇനിയൊരു മാറ്റം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഇളവുകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വിദേശ ആഭ്യന്തര കമ്പനികളെ നിക്ഷേപമിറക്കാൻ ക്ഷണിക്കുന്നത്. എന്നാൽ RCEP കരാറിന്റെ ഭാഗമാകുന്നതോടെ കാര്യങ്ങളെല്ലാം ചൈനയുടെ കൈവശമാകുകയാണ് ചെയ്യുന്നത്. കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിലെല്ലാം ഫ്രീയായി കച്ചവടം ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ എതിരഭിപ്രായവുമില്ല. ഇലക്ട്രോണിക് മേഖലയിൽ വൻ മുന്നേറ്റം നടത്തുന്ന ചൈനയ്ക്ക് ഈ കരാർ വഴി 15 രാജ്യങ്ങളിൽ വേണ്ട പോലെ കച്ചവടം തുടരുവാൻ സാധിക്കും. ഇന്ത്യ പിന്മാറിയെങ്കിലും വിപണി നിയന്ത്രിക്കുക ചൈന തന്നെയായിരിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന. ഇതെല്ലാം അതിവേഗം നിയന്ത്രണങ്ങൾ ഇല്ലാതെ വിൽക്കാൻ വിപണി വേണ്ടതുണ്ട്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിയിലെ കാര്യങ്ങളെല്ലാം ചൈന തീരുമാനിക്കും. മിക്ക ചൈനീസ് കമ്പനികൾക്കും അമേരിക്കയും യൂറോപ്പും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി വ്യാപാര ബന്ധം തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ RCEP വഴി അംഗരാജ്യങ്ങളുമായി ചൈനയ്ക്ക് വൻതോതിൽ വ്യാപാരത്തിന് വഴി തുറക്കാൻ സാധിക്കും. കൊറോണ വൈറസ് കാരണം തകർന്നുപോയ വിപണികൾ തിരിച്ചുപിടിക്കാനും ഇതിലൂടെ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണിയായി ചൈനയ്ക്ക് നിലനിൽക്കാൻ സാധിക്കും. അമേരിക്കയുടെ ആക്രമണത്തിൽ രക്ഷപ്പെട്ട് ഏഷ്യൻ മേഖലയിൽ പുതിയ വ്യാപാര നിയമങ്ങളിലൂടെ ചൈനയ്ക്ക് വൻ മുന്നേറ്റം നടത്താൻ സാധിക്കും. അംഗരാജ്യങ്ങൾക്കിടയിൽ എവിടേക്കും അനായാസം കയറ്റുമതി സാധ്യമാകും. ഇത് ചൈനീസ് കമ്പനികൾക്ക് വൻ നേട്ടമാകും. ഓരോ രാജ്യത്തിനും വേണ്ടി പ്രത്യേകം നടപടിക്രമം എന്നത് അപ്രസക്തമാകും. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ, വിപണി തുറക്കുന്നതിന് ആനുപാതികമായി സേവന മേഖലകളിൽ അവസരം തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറാകാത്ത സ്ഥിതിയിൽ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് 2019 November 4 ഇന്ത്യ പ്രഖ്യാപിക്കുകയായിരുന്നു. ആശങ്കകൾ പരിഹരിക്കാതെ കരാറിൽ ചേരില്ല എന്ന് ഇത്തവണത്തെ ഉച്ചകോടിയിലും ഇന്ത്യ വ്യക്തമാക്കി. തുടർന്നാണ് മറ്റ് 15 രാജ്യങ്ങൾ കരാർ ഒപ്പിട്ടത്. എന്നാൽ ഇന്ത്യ വിട്ടുമാറി നിൽക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി.